എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് 6 മാസമായ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ എത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിലും 100 വയസ്സ് പ്രായമുള്ളവർക്ക് അപ്പൂപ്പനും അമ്മമ്മയ്ക്കും വരെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു കുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് മുഴുവനായിട്ടുള്ള റാഗി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ഗോതമ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും ഒരേ അളവിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ വേണം. ഇതിൻ്റെ ഒന്നും പൊടികൾ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ എടുക്കുമ്പോഴാണ് നല്ല അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ വാഷ് ചെയ്തിട്ട് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 ഓവർനൈറ്റ് കുതിരാനായിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ ഞാനൊരു 1 ഓവർനൈറ്റ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി വാഷ് ചെയ്തിട്ട് 1 ഓവർനൈറ്റാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ആ റാഗിയിലൊക്കെ നല്ലപോലെ അഴുക്കുണ്ടാവും. ഗോതമ്പിലാണെങ്കിലും അപ്പോൾ 5-6 തവണയെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുതിരാനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1 ഓവർനൈറ്റ് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ ഒരു കുതിർത്ത് വെച്ച വെള്ളം നമുക്കതിലേക്കൊന്നും ആവശ്യമില്ല. അതും കൂടി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് അതും കൂടി കളഞ്ഞ ശേഷം ഇത് നമുക്ക് മിക്സറ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനിതെല്ലാം വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സറ് ചെറിയ ജാറിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നല്ലപോലെ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് നന്നായിട്ടത് അരച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിൽ വെച്ചിട്ട് അധികം കണ്ണ അകലില്ലാത്ത അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ടും ഇതുപോലെ തന്നെ നമുക്ക് അരിച്ചെടുക്കുക. അരിപ്പ തന്നെ വേണമെന്നില്ല. അപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് അതിൻ്റെ ചണ്ടി ആവുന്ന വരെ നമുക്കിത് ഇങ്ങനെ ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് തന്നെ നമ്മളൊരു 3 തവണ ചെയ്യണം. ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്ത ശേഷം അതിൻ്റെ ചണ്ടി വീണ്ടും നമ്മൾ മിക്സറ് ജാറിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ അരിച്ചെടുക്കുക. അങ്ങനെ 3 തവണയോളം നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ മൊത്തത്തിലുള്ള സത്ത് മുഴുവൻ നമുക്കിതിലേക്ക് കിട്ടുള്ളൂ. 3 തവണ നമ്മളിതുപോലെ ചെയ്തെടുക്കണം. ഏകദേശം ഒരു 3-3.5 ഗ്ലാസോളം വെള്ളം നമുക്കിതിലേക്ക് വേണ്ടി വരും. വെള്ളം കൂടിയാലും പ്രശ്നമില്ല, കുറയണ്ട. ഒത്തിരി കൂടുതലായാലും കുഴപ്പമില്ല. കാരണം ഇത് കുറുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തിക്കാവും. അപ്പോൾ വെള്ളം ഇത്തിരി അധികമായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിതിൽ അരച്ചെടുക്കുക. അപ്പോൾ തീരെ ചെറിയ കുട്ടികൾ, ഒരു 6 മാസം പ്രായമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടി വരില്ല കേട്ടോ. ഇതിപ്പോൾ മുതിർന്ന ആൾക്കാരൊക്കെ ഒരു 2 ആൾക്കാരൊക്കെ കഴിക്കാൻ പറ്റുന്ന അത്രയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ തീരെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം, 2 ഓരോ ടേബിൾ സ്പൂണൊക്കെ എടുത്ത് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ മൊത്തത്തിലങ്ങോട്ട് ഒരുപാട് കൊടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് 1 ദിവസം കൊടുക്കുക. പിന്നെ 1 ദിവസം വിട്ടിട്ട് പിറ്റേ ദിവസം കൊടുക്കുക. അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്ത് ഗ്രാജുവലി പിന്നെ ഡെയിലി ആക്കുക. അതിൻ്റെ അളവും കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ആദ്യത്തെ ദിവസം തന്നെ കുറേ അങ്ങോട്ട് കൊടുക്കരുത്. കുറേശ്ശെ കൊടുത്തിട്ട് നമ്മുടെ കുട്ടികളുടെ ദേഹത്ത് അത് പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. എന്നിട്ട് ഞാനിവിടെ ഇതെല്ലാം അരിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. 3-3.5 കപ്പോളം വെള്ളത്തിൽ നന്നായിട്ടിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതിലേക്ക് 3 ബദാമും ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അരച്ചിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ബദാം അരച്ചത് ചേർക്കണ്ട. അതിന് മേലുള്ള കുട്ടികൾക്കോ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് പനങ്കൽക്കണ്ടാണ്. പനങ്കൽക്കണ്ട വളരെ നല്ലതാണ് കുട്ടികൾക്ക് കഫം കെട്ടാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അത് മധുരത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അളവ് എന്ന് പറയുന്നത് ലൈറ്റായിട്ടുള്ളൊരു മധുരം ഉണ്ടാവുള്ളൂ, കൂടുതൽ മധുരം ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഇത് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ നമ്മളിത് കുറുക്കിയെടുക്കാൻ പാടുള്ളൂ. കാരണം അത് പെട്ടെന്ന് ഇങ്ങനെ കട്ട കിട്ടും. അത് തന്നെ കണ്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം നമ്മൾ കുറുക്കിയെടുക്കുക. അതൊരു 7-8 മിനിറ്റ് ആവുമ്പോൾ വേവാനായിട്ട്, കാരണം ഗോതമ്പിനൊക്കെ നല്ല വേവുണ്ട്, വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും. പിന്നീട് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പശുമ്പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പശുമ്പാൽ ചേർക്കണ്ട. അതിന് പകരം ചെറുതായിട്ട് തേങ്ങാപ്പാലും ആണെങ്കിൽ ചേർക്കുക. അപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഗോതമ്പിൽ തന്നെ നന്നായിട്ട് പാൽ ഉണ്ട്. അതുകൊണ്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചില കുട്ടികൾക്ക് പശുമ്പാലൊക്കെ അലർജി ഉണ്ടാവും. അപ്പോൾ അത് ചേർക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതെങ്ങനെ വേണ്ടെച്ചാൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കുറുക്കി കൊടുക്കുക. ഒരുപാട് കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നണമെന്ന് വെച്ചാൽ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ 1-8 മിനിറ്റ് നന്നായിട്ട് കുറുക്കിയെടുക്കണം. കോതമ്പിനേക്ക് ഒരു പച്ചത് നന്നായിട്ട് വിട്ട് കിടണം കേട്ടോ. അപ്പോൾ ഞാനത് കുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി പശുപാലൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോർമുല മിൽക്ക് ആഡ് ചെയ്യുക കേട്ടോ അതിൽ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രം ഫോർമുല മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ റാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1.5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ കൊടുക്കാം.
കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു പാകത്തിനാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി പാലോ പാലിന് പാല് ഒരുപാട് ചേർക്കേണ്ട, കഭം കൂടുതൽ കിട്ടും. പിന്നെ പനങ്ങൽക്കണ്ണം ചേർത്താൽ തന്നെ ഒരു പരിധി വരെ കഭം കിട്ടുന്നത് തടയും. എന്നാലും ഒരുപാട് പാല് ചേർക്കണ്ട, അതിന് പകരം നല്ല തിളച്ച വെള്ളം എന്തെങ്കിലും ചേർത്തിട്ട് ഒന്നും കൂടി ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ പകുതി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, പകുതിയിൽ മുക്കാൽ ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1.5 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ചെറുപഴമോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാലിപ്പൂവനോ ഏതെങ്കിലും ചെറിയ പഴങ്ങളോ അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം നേന്ത്രപ്പഴം വേവിച്ചത് കേട്ടോ, നേന്ത്രപ്പഴം വേവിച്ചത് അല്ലെങ്കിൽ ഒരു ആപ്പിളിൻ്റെ ചെറിയൊരു ഭാഗം ഒരു ചെറിയൊരു പീസ് അരച്ചത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. അവർ ശരീരപുഷ്ടിക്കൊക്കെ ആണെങ്കിലും നല്ല വളരെ നല്ലതാണ് കേട്ടോ കൊടുക്കുന്നത്. അതൊരു 1.5 വയസ്സിന് മീതുള്ള കുട്ടികൾക്ക് മാത്രം അങ്ങനെ കൊടുത്താൽ മതി. പിന്നെ തീരെ നല്ല പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും പഴമൊന്നും ചേർക്കണ്ട, ചിലപ്പോൾ അവർക്ക് ദഹിച്ചു എന്ന് വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ കുറുക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.